ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ണിയപ്പമാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. പഴത്തിന് പകരം ഞാൻ ചക്കയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ചക്ക കൊണ്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നമുക്ക് തുടങ്ങാം. അതിനുവേണ്ടി എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ചക്ക ഞാനൊരു 20 ഇതുപോലെ ചോളയാണ് എടുത്തേക്കുന്നത്. ഇത് 20-25 എടുക്കാം. ശർക്കര 1 കപ്പ്. ചക്കക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂട്ടുകോ കുറക്കുകയോ ചെയ്യാം. തേങ്ങ 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്, 1 തേങ്ങയുടെ പകുതി. അരി 2.5 കപ്പ്, അത് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. പിറ്റേ ദിവസം രാവിലെ ഊറ്റിയിട്ട് നമുക്ക് അരക്കുന്നതിൽ ചേർക്കാം. തേങ്ങ 1 ടേബിൾ സ്പൂൺ, ഇതേതുപോലെ തേങ്ങാ കൊത്താക്കി വെക്കണം. എള്ള് 1 ടീസ്പൂൺ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇതുപയോഗിച്ച് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അതുകൂടാണ്ട് ഉപ്പും എണ്ണയും കൂടി വേണം. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഞാൻ അരി ചേർക്കുന്നുണ്ട്. ഇതിപ്പം ഒരുമിച്ച് അരക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പകുതിയാണ് ചേർക്കുന്നത്. അതിലേക്ക് തേങ്ങയും ശർക്കരയും ചക്കയുടെ ചോള ചേർത്ത് ഉപ്പും ചേർത്ത് അരക്കും. ഇങ്ങനെ എല്ലാ അരിയും അരച്ചതിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അരക്കപ്പ് വെള്ളം കൂടി ചേർക്കണം. വെള്ളം ചേർത്തിട്ട് വേണം അരക്കാൻ. അരി ഞാൻ അരച്ചു വെച്ചു. അതിലേക്ക് ഞാൻ എള്ളും തേങ്ങാക്കൊത്തും ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ വെള്ള ശർക്കരയാണ് ഇതിൽ ചേർത്തത്, അതുകൊണ്ടാണ് ഇത് ഈ കളറ്. ബ്രൗൺ കളറിലെ ശർക്കര ചേർത്തെങ്കിൽ നല്ല ബ്രൗൺ ആയിട്ട് വരും. എൻ്റെ ചക്കക്ക് മധുരം കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ശർക്കര ഇട്ടിട്ടുണ്ട്. അതെല്ലാം നോക്കിയിട്ട് വേണ്ടുന്ന പോലെ ചെയ്താൽ മതി. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കാര്യമാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഉണ്ണിയപ്പം ഇടാം. എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് എണ്ണ ശരിക്ക് ചൂടായി. ഇനി ഞാൻ ഇതിലേക്ക് കൂട്ട് ഇടുന്നുണ്ട്. കുറച്ച് കുറച്ചായിട്ട് ഇട്ടാൽ മതി.
തീ കണം കുറച്ചു. ഇനി നമുക്ക് ഇത് ഓരോന്നും മറിച്ചിടാം. ഇതിപ്പം അടിഭാഗമായി. ഇനിയിപ്പം ഞാൻ തിരിച്ചിട്ടെല്ലാം ഇടുന്നുണ്ട്. ഇനി ഇത് ശരിക്കാവുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം എല്ലാം കറക്റ്റായിട്ടായി. ഇനിയിപ്പോൾ ഞാൻ ഓരോന്നായിട്ട് എടുത്തിട്ട് പാത്രത്തിലേക്ക് ഇടുവാണ്. ഇപ്പം ഉണ്ണിയപ്പം റെഡിയായി. ഇനി ബാക്കിയുള്ള ഉണ്ണിയപ്പം കൂടി ഞാൻ ഉണ്ടാക്കിയിട്ട് എല്ലാം കൂടി നിങ്ങളെ കാണിക്കാം. ഇത് നല്ല ടേസ്റ്റിയാണ്, ചക്ക കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ എളുപ്പവുമാണ് ഉണ്ടാക്കാൻ. ഞാൻ ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കട്ടെ, അതിനുശേഷം നിങ്ങളെ കാണിക്കാം.